വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. നായ മനുഷ്യനെ കടിച്ചാൽ വാർത്തയാകില്ല, മനുഷ്യൻ നായയെ കടിച്ചാലാണ് വാർത്തയെന്നല്ല മാധ്യമപ്രവർത്തനം പഠിക്കുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നായ മനുഷ്യനെ കടിച്ചു പറിക്കുന്നത് മാത്രമാണ് വാർത്ത. അത്രയ്ക്കുണ്ട് തെരുവുനായ ശല്യം. കണ്ണൂർ മുഴുപ്പിലങ്ങാട് തെരുവുനായയുടെ ആക്രമണത്തിൽ 11 വയസ്സുകാരൻ മരിച്ചു. ഭക്ഷണം കൊടുക്കുന്നതിനിടെ തെരുവുനായ മാന്തിയ യുവതിയും പേവിഷബാധയേറ്റ് മരിച്ചു. തീരുന്നില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവുനായ ആക്രമണത്തിൻ്റെ വലിയ വാർത്തകൾ. അത് തന്നെയായിരുന്നു പോയ വാരത്തെ ഏറ്റവും വലിയ വാർത്ത. പ്രതിരോധം പാളിയെന്നും 1/3 നായകൾക്ക് മാത്രമാണ് വാക്സിൻ നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാത്തതാണെന്നും അല്ല കേന്ദ്ര നിയമങ്ങളുടെ പോരായ്മയെന്നുമെല്ലാം ഭരണ പ്രതിപക്ഷ വാദ പ്രതിവാദം കേൾക്കാം. വാദവും പ്രതിവാദവും മുറുകുന്നതിനിടെ കടിയേറ്റ് വീഴുന്നവരെ കാണാൻ ആരെങ്കിലും ഉണ്ടായാൽ നന്ന്. ആനയും കാട്ടുപോത്തും തിരികെ പോയി അല്പം ആശ്വസിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ നായയുടെ നരനായാട്ട് കാണേണ്ട അവസ്ഥ. കടി കൊള്ളാതെ നോക്കിയാൽ നമുക്ക് കൊള്ളാം. നായയെ പേടിച്ച് തിരുവനന്തപുരത്തുള്ളവർ ഓടി മരത്തിലൊന്നും കയറേണ്ട. അവിടെ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങിന് മുന്നിലാകും പോയിപ്പെടുന്നത്. കുറുവൻകോണത്ത് കുരങ്ങിന് വേണ്ടി തിരച്ചിൽ നടത്തി അധികൃതരുടെ നടുവൊടിഞ്ഞെന്നാണ് കേൾക്കുന്നത്. ഇനി ആദിപുരുഷ സിനിമ കാണാനായി എങ്ങാനും ചാടിപ്പോയതാകാമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കപ്പറച്ചിലുമുണ്ട്. എന്തായാലും ആന, കാട്ടുപോത്ത്, നായ, കുരങ്ങൻ തുടങ്ങി സകല ജീവികളും നാട്ടിലിറങ്ങിയ സ്ഥിതിക്ക് മനുഷ്യർ കാട് കയറേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. അല്ല, മനുഷ്യർ കാട് കയറിയത് കൊണ്ടല്ലേ ഇതെല്ലാം എന്നതാണ് ചോദ്യമെങ്കിലും അതിലെ തർക്കം തുടരട്ടെ എന്ന് മാത്രം പറയുന്നു. നായയും കുരങ്ങനുമെല്ലാം പങ്കിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മിച്ചം വരുന്ന പ്രധാന വാർത്തകളിൽ ഒന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശവും ഏഷ്യാനെറ്റ് മാധ്യമ പ്രവർത്തകയ്ക്കെതിരായ കേസുമാണ് കത്തി നിന്ന മറ്റൊരു വാർത്ത. വാർത്ത കൊടുത്താൽ കേസെടുക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്ന പരിപാടിയല്ലെന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. മലയാള മനോരമയും മാതൃഭൂമിയും കൗമുദിയും മംഗളവുമെല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. BBC ഓഫീസിൽ കേന്ദ്ര സർക്കാർ റെയ്ഡ് നടക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി വാചാലരാകുന്ന CPM തന്നെ ഈ നിലപാടുമായി വരരുതെന്ന വിമർശനം എല്ലാ ദിക്കിൽ നിന്നും കേട്ടു. എന്നാൽ സർക്കാരിനെ കരിവാരി തേക്കാൻ ചില ഗൂഢാലോചനകളുണ്ടെന്നും അത് കണ്ടാൽ മിണ്ടാതെ ഇരിക്കില്ല എന്നതുമാണ് പിണറായിയും കൂട്ടരും പറയുന്നത്. അല്ല, ഇതെന്താ രണ്ടിടത്ത് രണ്ട് നീതി എന്ന് സർക്കാരിനോടും മാധ്യമങ്ങളോടും ആളുകൾ ചോദിക്കുന്നുണ്ട്. സർക്കാരിനോടുള്ള ചോദ്യം ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മാധ്യമങ്ങളോടുള്ള ചോദ്യം ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വണ്ണും കേന്ദ്രം പൂട്ടിച്ചപ്പോൾ എത്ര ആളുകൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരായി എന്നതാണ്. ട്വിറ്റർ പൂട്ടിക്കുമെന്ന് ഇന്ത്യ ഭീഷണിപ്പെടുത്തിയതായി ട്വിറ്റർ മുൻ മേധാവി ജാക്ക് ഡോർസി വെളിപ്പെടുത്തുകയുണ്ടായി. കർഷക സമരത്തെ അനുകൂലിച്ചവരുടെയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കണം എന്നതായിരുന്നു ആവശ്യം. അല്ലെങ്കിൽ ഞങ്ങൾ EDA വെച്ച് പിടിപ്പിക്കും എന്ന ഭീഷണിയും. പുതുമയില്ലാത്ത ഒരു വാർത്തയാണെങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും കടക്ക് പുറത്ത് എന്നതിന് ശേഷം കിടക്ക് അകത്ത് എന്ന പിണറായി പോളിസി മാധ്യമങ്ങളിൽ പോയ വാരം വലിയ തലക്കെട്ടായി. EDA വെച്ചുള്ള ഭീഷണി കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ അടുത്ത പരിപാടി ചരിത്രം മായ്ച്ച് വെളുപ്പിക്കലാണ്. ആ കലാപരിപാടി ഇപ്പോഴും തുടരുകയാണ്. ഇന്നും നെഹ്റു തന്നെ വിഷയം. ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻ മൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാക്കി മാറ്റി. സ്വാഭാവികം. നെഹ്റു മ്യൂസിയം പ്രവർത്തിച്ചിരുന്ന തീൻ മൂർത്തി കോംപ്ലക്സിൽ കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം ആരംഭിച്ചിരുന്നു. ഇവിടെ നെഹ്റുവിൻ്റെ മാത്രമല്ല എല്ലാ പ്രധാനമന്ത്രിമാരുടെയും സംഭാവനകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മ്യൂസിയവും ലൈബ്രറിയും നെഹ്റുവിൻ്റെ മാത്രം പേരിലാകുന്നത് ഒഴിവാക്കണമെന്ന് ശുപാർശയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുതിയ തീരുമാനമെന്ന് കേന്ദ്രം പറയുന്നു. അപ്പോൾ ബാക്കി പേരുമാച്ചൽ ഏത് വകുപ്പിൽ പെടുമോ എന്തോ. എന്തായാലും നെഹ്റു വിരോധത്തിൻ്റെ പുതിയ സാക്ഷിപത്രമാണ് ഇതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കേന്ദ്രത്തിന് വേണ്ടപ്പെട്ടവരുടെ പേരും മാത്രം സ്മാരകങ്ങളിലും പുസ്തകങ്ങളിൽ നിർത്തുന്ന കലാപരിപാടി കണ്ട് കർണാടകയിലെ കോൺഗ്രസ് വെറുതെ കൈയും കെട്ടിയിരുന്നില്ല. കർണാടക ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റി പുറത്തിറക്കിയ പരിഷ്കരണങ്ങളുടെ പട്ടിക പ്രകാരം RSS സ്ഥാപകൻ KB ഹെഡ്ഗവാറിനെ കുറിച്ചുള്ള ആദർശ പുരുഷൻ ആരായിരിക്കണം എന്ന പാഠം ഒഴിവാക്കി അതിനു പകരം ശിവഗോഡാചാര്യ രചിച്ച സുകുമാരസ്വാമിയുടെ കഥ എന്ന പാഠം ഉൾപ്പെടുത്തി. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് മാറ്റം. ഇനി ആരെല്ലാം വരും ആരെല്ലാം പോകും എന്നത് കണ്ടു തന്നെ അറിയാം.
ഇനി ഇതെല്ലാം നടക്കുന്നതിനിടയെത്തിയ ഒരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഭൂഗർഭജലം ഊറ്റിയൂറ്റി ഇതാ ഭൂമിയുടെ ചെരിവ് കൂടിയിരിക്കുന്നു. വൻതോതിലുള്ള ഭൂഗർഭജല ഉപയോഗം അച്ചുതണ്ടിനെ 80 സെന്റിമീറ്റർ കിഴക്കോട്ട് ചരിച്ചെന്നതാണ് വാർത്ത. ഭൂമി നമ്മുടെ ലാലേട്ടനെ പോലെ ആയി കാണുമോ എന്തോ. എന്തായാലും ഇത്തരം വാർത്തകളും വിവരങ്ങളും കൂടി പാഠപുസ്തകങ്ങളിലും മറ്റും കാര്യമായി നൽകി അവബോധം ആരംഭിച്ചാൽ ചെരിഞ്ഞു ചെരിഞ്ഞ് താഴെ പോകാതെ നോക്കാം. ഒരിടവേളയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് കലാപരിപാടി വീണ്ടും സംസ്ഥാനത്ത് തുടങ്ങി. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായ പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി. ഇത്രയും കാലം ED ഭരണപക്ഷത്തിന് പിന്നാലെ ആയിരുന്നെങ്കിൽ ഇത്തവണ പ്രതിപക്ഷത്തിന് പിന്നാലെയാണ്. കേസിൽ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. അന്വേഷണത്തിന് മുന്നോടിയായി ക്രൈംബ്രാഞ്ചിൽ നിന്ന് ED പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും. ED വരവിന്റെ ബാക്കി അന്വേഷിച്ചു വരുമ്പോൾ കാണാം. ജനങ്ങളുടെ സമ്മതി സ്വന്തമാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാത്തിടത്ത് വളഞ്ഞ വഴിയിൽ അധികാരം പിടിച്ചെടുക്കലാണല്ലോ സംഘപരിവാർ രീതി. അതിൽ എന്തത്ഭുതം എന്നതാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ED അന്വേഷണം വലിയ വാർത്ത തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ ചൊല്ലി DMK BJP പോര് തുടരുകയാണ്. സംസ്ഥാനത്ത് ഇനി വാഹനങ്ങൾക്ക് വേഗത്തിലോടാം. കേന്ദ്ര നിയമത്തിന് അനുസൃതമായി സംസ്ഥാനത്തെ നിരത്തുകളിലും വാഹനങ്ങളുടെ വേഗപരിധി ഉയർത്തി. ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ വേഗപരിധിയാണ് ഉയർത്തിയത്. എന്നാൽ ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം 70 കിലോമീറ്ററിൽ നിന്നും 60 ആയി കുറച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും ഇരുചക്ര വാഹനങ്ങളായതിനാലാണ് ഈ നിയന്ത്രണം. എന്നാൽ വേഗത്തിൽ ഓടാൻ മാത്രം സാധിക്കുന്ന ഏത് റോഡാണ് ഇവിടെയെന്ന് വണ്ടിയെടുത്ത് ഓടിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. വേഗത്തിൽ ഓടിച്ച് AI ക്യാമറയുടെ മുന്നിൽ ചാടിക്കാനല്ലേ എന്നും അടക്കം പറച്ചിലുമുണ്ട്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് AI ഗ്രൂപ്പുകൾ തമ്മിൽ നേരിട്ട് മത്സരം. A ഗ്രൂപ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും I ഗ്രൂപ്പിൽ നിന്ന് അബിൻ വർക്കിയുമാണ് മത്സരിക്കുന്നത്. KC വേണുഗോപാൽ പക്ഷം അവസാന നിമിഷം മത്സരത്തിൽ നിന്ന് പിന്മാറി. കെ സുധാകരൻ, VD സതീശൻ പക്ഷങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ സമദൂര നിലപാടിലാണ്. എന്തായാലും ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ രണ്ട് മുഖങ്ങൾ നേർക്കുനേർ വരുമ്പോൾ പോരാട്ട ചൂട് ഉയരും. AI ഗ്രൂപ്പുകൾ നേരിട്ട് വരുമ്പോൾ സംഘടനയിൽ വിള്ളൽ എന്നും കേൾക്കുന്നു. വിള്ളൽ കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു പുതിയ വാർത്തയല്ലാത്തതും വിള്ളലിലൂടെ ആരെല്ലാം എങ്ങോട്ടെല്ലാം ചാടുമെന്നും വരും വാരത്തിൽ അറിയാം. വാരാന്ത്യം അവസാനിക്കുന്നു. അടുത്ത വാരം പിന്നെയും കാണാം.